ലോകത്തിലെ മിക്ക സ്ഥലങ്ങളും നമുക്ക് സൗജന്യമായോ അല്ലെങ്കിൽ പണം നൽകിയോ സന്ദർശിക്കാവുന്നതാണ്. എന്നാൽ ലോകത്തിലെ ചില സ്ഥലങ്ങൾ എത്ര ശ്രമിച്ചാലും നമുക്ക് സന്ദർശിക്കാൻ സാധിക്കില്ല. അങ്ങനെ മനുഷ്യർക്ക് പ്രവേശനമില്ലാത്ത ചില സ്ഥലങ്ങളാണ് നിങ്ങൾക്ക് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. സ്വാൾബാർഡ് ഗ്ലോബൽ സീഡ് വാൾട്ട്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്വാൾബാർഡ് ഗ്ലോബൽ സീഡ് വാൾട്ട്. ഈ വാൾട്ട് സ്ഥിതി ചെയ്യുന്നത് നോർവേയിലെ സ്വാൾബാർഡ് ദ്വീപിലാണ്. ലോകത്തിലെ മിക്ക രാജ്യങ്ങളിൽ നിന്നുമുള്ള 10 ലക്ഷത്തിലധികം വിത്തുകൾ നിലവിൽ ഈ വാൾട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. യുദ്ധവും പ്രകൃതി ദുരന്തവും മൂലം ധാന്യങ്ങൾക്ക് നാശം സംഭവിച്ചാൽ ഈ വാൾട്ടിലെ വിത്തുകൾ കൊണ്ട് നശിച്ചുപോയ ധാന്യങ്ങളെ വീണ്ടും പുനർസൃഷ്ടിക്കാം. പരമാവധി 2.5 ബില്യൺ വിത്തുകൾ സൂക്ഷിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഈ വാൾട്ടിന്. ഈ വാൾട്ടിന്റെ പ്രവർത്തന ചെലവ് നോർവേ ഗവൺമെന്റും ഇവിടെ വിത്തുകൾ സൂക്ഷിക്കുന്ന നിക്ഷേപകരുമാണ് വഹിക്കുന്നത്. ഈ സ്ഥലത്തിന് അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഈ വാൾട്ട് സന്ദർശിക്കാനാവൂ. ഒരു സാധാരണക്കാരന് ഇവിടെ ഒരിക്കലും പ്രവേശിക്കാൻ സാധിക്കില്ല. പൊവേഗ്ലിയ, ഇറ്റലി. വടക്കൻ ഇറ്റലിയിലെ വെനീഷ്യൻ കായലിലെ ദ്വീപുകളിലൊന്നാണ് പൊവേഗ്ലിയ ഐലൻഡ്. ആൾതാമസമില്ലാത്തതും മനുഷ്യർക്ക് പ്രവേശനവുമില്ലാത്തതുമായ ഒരു ദ്വീപാണിത്. ഈ ദ്വീപിൽ മനുഷ്യവാസം ഉണ്ടായിരുന്നതാണ്. എന്നാൽ 1379 യുദ്ധം കാരണം എല്ലാവരും ഇവിടെ നിന്ന് ഒളിച്ചോടി. അതിനുശേഷം 400 വർഷത്തോളം ആൾതാമസമില്ലാതെ കിടക്കുകയായിരുന്നു ഈ ദ്വീപ്. എന്നാൽ 1776 വെനീഷ്യൻ ഗവൺമെന്റ് ഈ ദ്വീപ് ക്വാറന്റീൻ സ്റ്റേഷനാക്കി മാറ്റി. വെനീസ് നഗരം വിനോദസഞ്ചാര കേന്ദ്രമായി തുടങ്ങിയതോടെ യൂറോപ്പിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ടൂറിസ്റ്റുകൾ ഇവിടെ എത്താൻ തുടങ്ങി. എന്നാൽ അങ്ങനെ എത്തുന്ന പല ടൂറിസ്റ്റുകൾ പ്ലേഗുമായാണ് ഇവിടെ എത്തിയിരുന്നത്. ഇതിനാൽ പ്ലേഗിൻ്റെ എന്തെങ്കിലും ലക്ഷണം കാണിക്കുന്നവരെയെല്ലാം ഈ ദ്വീപിലേക്ക് അയച്ചു. ഏകദേശം 100 വർഷത്തോളം ഈ ദ്വീപ് ക്വാറന്റീൻ സ്റ്റേഷനായിരുന്നു. പിന്നീട് 1922 ഈ ദ്വീപിലെ കെട്ടിടങ്ങളെല്ലാം മെന്റൽ ഹോസ്പിറ്റലുകളാക്കി മാറ്റി. എന്നാൽ 1968 ഈ ദ്വീപ് പൂർണ്ണമായി ഉപേക്ഷിക്കപ്പെട്ടു. ഈ രണ്ട് ഉപയോഗങ്ങളുടെ സമയത്ത് ഈ ദ്വീപിൽ വെച്ച് 1000 കണക്കിന് ആളുകൾ രോഗം മൂലവും മനുഷ്യക്രൂരത മൂലവും മരണമടഞ്ഞു. ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രേതബാധയുള്ള സ്ഥലമായിട്ടാണ് ഈ ദ്വീപിനെ കാണുന്നത്. ഈ ദ്വീപിന്റെ മണ്ണിൽ ധാരാളം മാരകമായ രോഗങ്ങൾ ഉറങ്ങിക്കിടപ്പുണ്ട് എന്നതുകൊണ്ടാണ് ഇന്നും മനുഷ്യർക്ക് ഇവിടെ പ്രവേശനമില്ലാത്തത്. പെർമിഷൻ ഇല്ലാതെ ആരെങ്കിലും ഈ ദ്വീപിൽ കാലുകുത്തിയാൽ അത് കുറ്റകൃത്യമാണ്. പ്ലൂട്ടോസ് ഗേറ്റ്. ആധുനിക മനുഷ്യർക്ക് വിചിത്രമായി തോന്നുന്ന പല ആചാരങ്ങളും വിശ്വാസങ്ങളും പുരാതന കാലത്തെ മനുഷ്യർക്കുണ്ടായിരുന്നു. എന്നാൽ ഈ അന്ധവിശ്വാസങ്ങൾക്ക് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. ഈ വിശ്വാസങ്ങളിൽ ഇന്നും ഏറ്റവും ഡേഞ്ചറസ് ആയ ഒന്നാണ് പ്ലൂട്ടോസ് ഗേറ്റ്. പുരാതന ഗ്രീക്കുകാർ വളരെ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു സ്ഥലമാണിത്. ഇന്ന് തുർക്കിയിലെ ഹിറോപ്പിലസ് എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നരകത്തിന്റെ ദൈവമായ പ്ലൂട്ടോയ്ക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഗുഹയാണിത്. പല പഴയകാല പ്രശസ്ത എഴുത്തുകാർ ഈ ഗുഹയെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. പ്ലൂട്ടോയുടെ ഭക്തന്മാർക്ക് മാത്രമേ ഈ ഗുഹയിൽ കയറി സുരക്ഷിതമായി പുറത്തേക്ക് വരാൻ സാധിക്കൂ എന്നാണ് വിശ്വാസം. പഴയകാലത്ത് ആളുകൾ ആടുകളെയും മറ്റും ഈ ഗുഹയ്ക്ക് മുന്നിൽ കെട്ടിയിരുന്നു, അവ എത്ര പെട്ടെന്ന് ചാകുമെന്നറിയാൻ. കേൾക്കുമ്പോൾ ഇതെല്ലാം ഊടായ്പായി തോന്നുമെങ്കിലും ഇതിനു പിന്നിൽ ശാസ്ത്രീയ അടിസ്ഥാനമുണ്ട്. പ്ലൂട്ടോ ഗുഹയ്ക്കുള്ളിൽ ചെറിയ ധാരാളം പൊട്ടലുകളുണ്ട്. ഇതിലൂടെ വലിയ അളവിൽ കാർബൺ ഡയോക്സൈഡ് ഈ ഗുഹയ്ക്കുള്ളിലേക്ക് എത്തുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ പ്രവേശിക്കുന്നവർക്ക് തലകറക്കവും ഹൈ ബ്ലഡ് പ്രഷറും കൺഫ്യൂഷനുമൊക്കെ ഉണ്ടാവും. ഇതിനാൽ ഈ ഗുഹയിൽ പ്രവേശിക്കുന്നത് ഗവൺമെന്റ് ബാൻ ചെയ്തിരിക്കുകയാണ്. ലാസ്കോ കേവ്. 1940 ഒരു 18-കാരൻ തന്റെ നായക്കുട്ടിയുമായി ഫ്രഞ്ച് ടൗൺ മൊണ്ടാനയിലൂടെ നടക്കാനിറങ്ങി. പെട്ടെന്ന് നടക്കുന്നതിനിടയിൽ ഈ നായക്കുട്ടി ഒരു കുഴിയിലേക്ക് വീണു. അങ്ങനെ തന്റെ കൂട്ടുകാരോടൊപ്പം ഈ നായയെ രക്ഷിക്കാനായി ഇവർ ഒരു ഗുഹയിലിറങ്ങി. കാഴ്ചയിൽ ഇത് ഒരു സാധാരണ ഗുഹയായേ ഇവർക്ക് തോന്നിയുള്ളൂ. എന്നാൽ ഈ ഗുഹ ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ആർക്കിയോളജിക്കൽ ഡിസ്കവറി ആയിരുന്നു. 75 ഏക്കറോളം വിസ്തീർണമുള്ള ഈ ഗുഹയിൽ 600-ലധികം വലിയ മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും അതുകൂടാതെ മറ്റു ചില സിമ്പലുകളും കണ്ടെത്തി. ഇതിലെ ചില ചിത്രങ്ങൾക്ക് 17,000 വർഷത്തോളം പഴക്കമുണ്ട്. 1948 ഈ ഗുഹയെക്കുറിച്ചുള്ള പഠനം വിദഗ്ധർ പൂർത്തിയാക്കി. പിന്നീട് ഈ ഗുഹ പൊതുജനത്തിനായി തുറന്നു കൊടുക്കുകയും ചെയ്തു.
ഒരു ദിവസം 1200 ജനങ്ങൾ ഈ ഗുഹ കാണാൻ എത്തിയിരുന്നു. എന്നാൽ ഇത് പല പ്രശ്നങ്ങൾക്കും കാരണമായി. ഗുഹയ്ക്കുള്ളിലേക്ക് പുറന്തള്ളപ്പെടുന്ന കാർബൺ ഡയോക്സൈഡ്, ചൂട്, ഈർപ്പവുമൊക്കെ ഈ പെയിൻറ്റിങ്സ് മങ്ങാൻ കാരണമായി. അതുകൂടാതെ ഫംഗസിൻ്റെ സാന്നിധ്യം ഈ ഗുഹയുടെ ഭിത്തിയിൽ കണ്ടു തുടങ്ങിയതോടെ 1963 ഈ ഗുഹ പൂർണ്ണമായി അടച്ചിടാൻ ഫ്രാൻസ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിച്ചു. അതോടൊപ്പം പെയിൻറ്റിങ്സ് എല്ലാം പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു. ഇന്ന് ചില ഗവേഷകർക്കല്ലാതെ ഈ ഗുഹയിൽ ആർക്കും പ്രവേശിക്കാനാവില്ല. ഇന്ന് ഈ ഗുഹയ്ക്കുള്ളിലെ അത്ഭുതങ്ങൾ കാണണമെങ്കിൽ അതിൻ്റെ ചിത്രങ്ങളും വെർച്വൽ റിയാലിറ്റിയും മാത്രമാണ് ആകെയുള്ള മാർഗം. മോർഗൻ ഐലൻഡ്, അമേരിക്കൻ സംസ്ഥാനം സൗത്ത് കാരലൈനയുടെ തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന 2400 ഏക്കർ വിസ്തീർണമുള്ള ദ്വീപാണ് മോർഗൻ ഐലൻഡ്. 1979 മുതൽ മനുഷ്യർ ഈ ദ്വീപിൽ പ്രവേശിക്കുന്നത് ബാൻ ചെയ്തിരിക്കുകയാണ്. ഇത് ഒരു ഒറ്റപ്പെട്ട സ്ഥലമായതുകൊണ്ട് തന്നെ മനുഷ്യരാരും ഇതിനു മുമ്പ് ഇവിടെ താമസിച്ചിരുന്നില്ല. 1979 പോർട്ടോറിക്കോയിൽ നിന്ന് കുറച്ച് റിഹസ് കുരങ്ങന്മാരെ ഈ ദ്വീപിലേക്ക് മാറ്റി താമസിപ്പിച്ചിരുന്നു. ഈ കുരങ്ങന്മാർ ഒരു റിസർച്ച് ലാബിൻ്റെ ഭാഗമായിരുന്നു. വിവിധ രോഗങ്ങളെക്കുറിച്ച് പഠിക്കാനായി ഈ കുരങ്ങന്മാരിൽ പല രോഗങ്ങൾ ടെസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഹെർപ്പീസ് വൈറസ് ബി ഈ കുരങ്ങന്മാരിൽ പകരാൻ തുടങ്ങിയതോടെ ഇവയെ ഈ ദ്വീപിലേക്ക് മാറ്റി പാർപ്പിക്കുകയായിരുന്നു. ഇന്ന് ഈ ദ്വീപ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലർജി ആൻഡ് ഇൻഫെക്ഷസ് ഡിസീസിൻ്റെ നിയന്ത്രണത്തിലാണ്. നിലവിൽ 4000 റിഹസ് കുരങ്ങന്മാർ ഈ ദ്വീപിലുണ്ട്. ഈ രോഗങ്ങൾ മനുഷ്യരിലേക്ക് പകരാൻ സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഓട്ടോമേറ്റഡ് മെഷീനിൻ്റെ സഹായത്തോടെയാണ് ഈ കുരങ്ങന്മാർക്ക് ഭക്ഷണം നൽകുന്നത്. നിലവിൽ റിസർച്ചേഴ്സിന് മാത്രമേ ഈ ദ്വീപിൽ പ്രവേശിക്കാനുള്ള അനുവാദമുള്ളൂ. എന്നാൽ ഇവിടെ നിന്ന് തിരിച്ചെത്തുന്നവരെല്ലാം ദിവസങ്ങളോളം ക്വാറന്റീനിൽ ഇരിക്കണമെന്ന് നിർബന്ധമാണ്. ഉലരു, ഓസ്ട്രേലിയ. ഉലരു ഓസ്ട്രേലിയയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ലാൻഡ്മാർക്കാണ്. ഓസ്ട്രേലിയൻ ടൗൺ ആലി സ്പ്രിംഗ്സിൽ നിന്ന് 334 അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1930 ഉലരു പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറി. പ്രശ്നം എന്തെന്നാൽ 1142 ഉയരമുള്ള ഈ സാൻസ്റ്റോൺ ഫോർമേഷൻ തദ്ദേശീയ ജനങ്ങൾ ആത്മീയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. ടൂറിസ്റ്റുകളുടെ സാന്നിധ്യം ഈ പുണ്യസ്ഥലത്തിന് കേടുപാടുകൾ ഉണ്ടാക്കി തുടങ്ങിയതോടെയും ടൂറിസ്റ്റുകൾ മദ്യവും മറ്റും ഇവിടെ വച്ച് ഉപയോഗിക്കുകയും വസ്ത്രമില്ലാതെ നൃത്തം ചെയ്തും ഈ പുണ്യസ്ഥലത്തെ നിന്ദിക്കാൻ തുടങ്ങിയതോടെ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് മനുഷ്യരിവിടെ പ്രവേശിക്കുന്നത് 2019 ബാൻ ചെയ്തു. അതുകൂടാതെ ഈ പുണ്യസ്ഥലത്തിൻ്റെ ചില ആംഗിളിൽ നിന്നുള്ള ഫോട്ടോ പോലും എടുക്കുന്നത് കുറ്റകൃത്യമാണ്. അങ്ങനെയുള്ള ചിത്രങ്ങൾ ഗൂഗിൾ എർത്തിൽ നിന്ന് വരെ നീക്കം ചെയ്തു. ഇന്ന് അകലെ നിന്ന് ഈ മണൽക്കല്ല് കാണാൻ മാത്രമേ സാധിക്കൂ. ഗ്രാൻഡ് ഷ്രൈൻ ഓഫ് ഇസേ. ജപ്പാനിൽ 80,000 ഷിൻഡോ ദേവാലയങ്ങളുണ്ട്. ഇതിൽ മിക്ക ദേവാലയങ്ങളും ആർക്കും സന്ദർശിക്കാവുന്നതാണ്. എന്നാൽ അതിൽ ഒരു ദേവാലയം മാത്രം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്ക് മാത്രമേ സന്ദർശിക്കാനാവൂ. അതാണ് ഗ്രാൻഡ് ഷ്രൈൻ ഓഫ് ഇസേ. ഈ ദേവാലയം സൂര്യദേവതയും പ്രവചദേവതയുമായ അമറ്റരാസുവിനെ ആരാധിക്കാനായി നിർമ്മിക്കപ്പെട്ടതാണ്. ഈ ദേവാലയം ജപ്പാനീസ് പരമ്പരാഗത മര കരകൗശല ടെക്നിക്ക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഒരു ആണി പോലും ഇതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടില്ല. 2000 മുമ്പാണ് ഈ ദേവാലയം നിർമ്മിക്കപ്പെട്ടത്. എന്നാൽ എല്ലാ 20 ഈ ദേവാലയം പുനർനിർമ്മിക്കും. അവസാനമായി ഈ ദേവാലയം പുനർനിർമ്മിച്ചത് 2013. ഈ ദേവാലയത്തിന് അത്രയും പ്രാധാന്യമുള്ളതുകൊണ്ട് തന്നെ പുരോഹിതന്മാർക്കും ജപ്പാനീസ് രാജകീയ കുടുംബാംഗങ്ങൾക്കും മാത്രമേ ഈ ദേവാലയത്തിൽ പ്രവേശിക്കാൻ സാധിക്കൂ. ഒരു സാധാരണക്കാരന് ഈ ദേവാലയത്തിന് ചുറ്റുമുള്ള വേലിക്ക് പുറത്തുനിന്ന് ദേവാലയം കാണാൻ മാത്രമേ സാധിക്കൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.